ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും ലേഡീസ് നോട്ട്പാഡിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഞായറാഴ്ച വൈകുന്നേരം ആവുന്നതോടുകൂടി നമുക്ക് ആകെ മൂഡ് ഓഫ് ആവാറില്ലേ? ഓ, ഇനി അടുത്ത ഒരാഴ്ച കാലത്തേക്ക് എന്തോരം ജോലികളാണ്, ഇതൊക്കെ എങ്ങനെ ചെയ്തു തീർക്കും? എന്നാൽ തിങ്കളാഴ്ച തൊട്ട് അടുത്ത ഒരാഴ്ച കാലത്തേക്ക് വളരെ റിലാക്സ്ഡ് ആയിട്ട് നമുക്ക് ആ ഒരാഴ്ച ഷെഡ്യൂൾ ചെയ്യാനും നമ്മുടെ ഫോക്കസും പ്രൊഡക്ടിവിറ്റിയും കൂട്ടാനായിട്ട് സൺഡേസിൽ നമുക്കൊരു റീസെറ്റ് റൂട്ടീൻ സെറ്റ് ചെയ്യാം. നല്ലൊരാഴ്ചയ്ക്കായിട്ട് എന്തൊക്കെ കാര്യങ്ങൾ നമുക്ക് സൺഡേസിൽ റൂട്ടീനിൽ ഉൾപ്പെടുത്താമെന്നുള്ളതിന് ചില ഓപ്ഷൻസ് ആണ് ഇന്നത്തെ വീഡിയോയിലൂടെ ഞാൻ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യാൻ പോകുന്നത്. അപ്പോൾ വീഡിയോ ഒന്ന് കണ്ടു നോക്കൂ. ഞായറാഴ്ച ദിവസത്തിൽ രാവിലെ കുറച്ച് നേരം കുറച്ച് പെൻഡിംഗ് ആയിട്ട ജോലികൾ ചെയ്യാനും അടുത്ത ആഴ്ചത്തേക്ക് നമ്മുടെ വീടിനെ ഒന്ന് സെറ്റ് ചെയ്യാനൊക്കെ നമുക്ക് ഉപയോഗിക്കാം. ഉച്ച സമയത്ത് നെക്സ്റ്റ് വീക്കിലേക്കുള്ള പ്ലാനിങ്ങിനായിട്ട് നമുക്ക് സ്പെൻഡ് ചെയ്യാം. അതുപോലെ വൈകുന്നേരം നേരം റിലാക്സേഷനും സെൽഫ് കെയറിനും മാറ്റിവെക്കാം. ഒരാഴ്ച തുടങ്ങുന്ന സമയത്ത് നമ്മുടെ വീട് നല്ല ക്ലീനായിട്ടും ഓർഗനൈസ്ഡ് ആയിട്ടും ഇരിക്കണമെന്ന് ആഗ്രഹമുണ്ടെന്നുണ്ടെങ്കിൽ സൺഡേസിൽ കുറച്ച് സമയം നമുക്ക് ക്ലീനിങ്ങിനും ഡീക്ലട്ടറിങ്ങിനുമായിട്ട് മാറ്റിവെച്ചാലോ? ഡെയിലി നമ്മൾ വീട് ക്ലീൻ ചെയ്യുന്ന സമയത്ത് ഡീപ് ക്ലീൻ ചെയ്യാനുള്ള സമയം കിട്ടാറില്ലാത്തതുകൊണ്ട് ക്ലീനിങ് ടൂൾസ് ഉപയോഗിച്ച് ക്ലീൻ ചെയ്യേണ്ട സ്ഥലങ്ങൾ, എക്സാമ്പിളായിട്ട് വാക്വം ക്ലീൻ ചെയ്യുക, അതുപോലെ തന്നെ ജനലുകളൊക്കെ പ്രത്യേകമായിട്ട് തുടയ്ക്കുക, ഇത്തരം ടാസ്കുകൾക്കൊക്കെ വേണ്ടിയിട്ട് നമുക്ക് സൺഡേ റീസെറ്റ് റൂട്ടീനിൽ കുറച്ച് സമയം നീക്കി വെക്കണം. വീക്ക് സ്റ്റാർട്ടിങ്ങിൽ തന്നെ ഒരു ഫ്രഷ് ലുക്ക് നമ്മുടെ വീടിന് കൊടുക്കാനായിട്ട് നമുക്ക് ബെഡ്ഷീറ്റ്സ് മാറ്റി വിരിക്കാം, അല്ലാന്നുണ്ടെങ്കിൽ നമുക്ക് ടവൽസൊക്കെ മാറ്റിയിടാം. കഴിഞ്ഞ ഒരാഴ്ചക്കാലമായിട്ട് നമ്മൾ എന്തെങ്കിലും ഐറ്റംസ് ഫ്രിഡ്ജിൽ സൂക്ഷിച്ചു വെച്ചത് ബാക്കിയിരിക്കണ്ടോ എന്ന് നോക്കാം. എന്നിട്ട് ഫ്രിഡ്ജൊക്കെ ഒന്ന് ക്ലിയർ ചെയ്യാനും ക്ലീൻ ചെയ്യാനും ഞായറാഴ്ച ദിവസം ഇതുപോലെ റീസെറ്റ് റൂട്ടീനിൽ കുറച്ച് സമയം മാറ്റിവെക്കാം. ഡീപ്പ് ക്ലീനൊന്നും ചെയ്തില്ലെങ്കിലും ഒന്ന് ഓടിച്ച് നമുക്ക് ഫ്രിഡ്ജിൻ്റെ ഉള്ളൊക്കെ ഒന്ന് ക്ലീൻ ചെയ്ത് വയ്ക്കാം. ഡീക്ലട്ടർ ചെയ്യുന്നതിൻ്റെ കൂടെ തന്നെ നമുക്കൊന്ന് ഓടിച്ച് റീഓർഗനൈസ് ചെയ്യുകയും ചെയ്യാം നമ്മുടെ വീടിൻ്റെ പല ഭാഗങ്ങളും. ഇതെല്ലാം കൂടി നമ്മൾ ഒരുമിച്ച് ചെയ്യേണ്ട ആവശ്യമില്ല, പല 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 ഓപ്ഷൻസ് ആണ് ഞാനിവിടെ പറഞ്ഞത്. അല്ലാന്നുണ്ടെങ്കിൽ ഞായറാഴ്ച ദിവസം നമ്മൾ ഫുള്ള് ക്ലീനിങ്ങും വർക്കും ഒക്കെ ആയിട്ട് നമ്മൾ ആകെ ടയേർഡാവും. നമ്മുടെ പ്രയോറിറ്റി എന്താണോ അതനുസരിച്ച് നമ്മൾ ഡീക്ലട്ടറിങ് ചെയ്യുക. അതായത് ഇപ്പോൾ പ്രത്യേകമായിട്ട് ഒരു ഷെൽഫ് നമുക്ക് ഡീക്ലട്ടർ ചെയ്യണം, വീക്ക് ഡേയ്സിൽ നമുക്ക് സമയം കിട്ടിയില്ല എന്നുണ്ടെങ്കിൽ അത് സൺഡേയിലേക്ക് നമുക്ക് മാറ്റിവെക്കാം. ഞായറാഴ്ച ആയതുകൊണ്ട് വീട്ടിലെല്ലാവരും തന്നെ ഫ്രീ ആയിട്ടിരിക്കുന്ന സമയമായിരിക്കും. അപ്പോൾ ഇതുപോലെ ഡീക്ലട്ടറിങ്ങും അതുപോലെ ക്ലീനിങ് ഒക്കെ ചെയ്യുന്ന സമയത്ത് നമുക്ക് നമ്മുടെ ഫാമിലി മെമ്പേഴ്സിനെ കൂടി ഉൾപ്പെടുത്താം. നമ്മുടെ കുട്ടികളോട് സഹായിക്കാൻ പറയാം, അല്ലെങ്കിൽ നമ്മുടെ പാർട്ണറോട് സഹായിക്കാൻ പറയാം. വീടിൻ്റെ ഡീപ്പ് ക്ലീനിങ് പോലെ തന്നെ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമാണ് നമ്മൾ ഡെയിലി യൂസ് ചെയ്യുന്ന അപ്ലയൻസസ്. പീരിയോഡിക്കലായിട്ട് നമ്മൾ ഇത്തരം ഐറ്റംസ് ഒക്കെ ഡീപ്പ് ക്ലീൻ ചെയ്തില്ല എന്നുണ്ടെങ്കിൽ അതിൻ്റെ പെർഫോമൻസിനെ അത് ബാധിക്കും. ദിവസവും മറ്റുള്ള ജോലി തിരക്കുകൾക്കിടയ്ക്ക് നമുക്ക് ഇത്തരം ഐറ്റംസ് ഒക്കെ എടുത്ത് പ്രത്യേകമായിട്ട് ക്ലീൻ ചെയ്യാൻ പറ്റാത്തതുകൊണ്ട് ഞായറാഴ്ചകളിൽ ഒരു 15 മിനിറ്റ് ഈ ഒരു ജോലിക്കായിട്ട് നമുക്ക് മാറ്റിവെക്കാനായിട്ട് ശ്രമിക്കാം. എല്ലാ ഞായറാഴ്ചകളിലും എല്ലാ അപ്ലയൻസസും എടുത്ത് വൃത്തിയാക്കി വെക്കേണ്ട ആവശ്യമില്ലാത്തതുകൊണ്ട് നമുക്ക് ഓരോ ആഴ്ച ഓരോ ഐറ്റംസ് ആയിട്ട് സെലക്ട് ചെയ്യാം. ഇപ്പോൾ ഒരാഴ്ച ആറോ ആണെങ്കിൽ നെക്സ്റ്റ് ആഴ്ച നമുക്ക് മിക്സി ക്ലീൻ ചെയ്യാം, അതുപോലെ വാഷിംഗ് മെഷീൻ ക്ലീൻ ചെയ്യാം. അപ്പോൾ നമ്മുടെ സൺഡേ റീസെറ്റ് റൂട്ടീനിൽ നമുക്ക് ഉൾപ്പെടുത്താവുന്ന മറ്റൊരു കാര്യമാണ് ഇതുപോലെ അപ്ലയൻസസിൻ്റെ ഡീപ്പ് ക്ലീനിങ്. അപ്പോൾ സൺഡേയിൽ കുറച്ച് സമയം നമ്മൾ ക്ലീനിങ്ങിനായിട്ട് മാറ്റിവെച്ചതുപോലെ ബാക്കി സമയം നമുക്ക് പ്ലാനിങ്ങിനായിട്ട് മാറ്റിവെക്കാം. അടുക്കളയിൽ സമയം കുറച്ച് ചെലവഴിക്കാനുള്ള മാർഗ്ഗങ്ങൾ ഇന്നാളത്തെ വീഡിയോയിൽ നമ്മൾ ഷെയർ ചെയ്തിരുന്നു. അപ്പോൾ അതിൽ ഒരു പോയിന്റ് ആയിരുന്നു മീൽ പ്ലാനിങ്. ഞായറാഴ്ച ദിവസം കുറച്ച് സമയം നമുക്ക് മീൽ പ്ലാനിങ്ങിനായിട്ട് സ്പെൻഡ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ഒരാഴ്ചത്തേക്ക് നമുക്ക് ടെൻഷൻ ഇല്ലാതെ നമ്മുടെ ഓരോ സമയത്തെ മീൽസ് പ്രിപ്പയർ ചെയ്യാനായിട്ട് പറ്റും. വരുന്ന ആഴ്ചയിൽ ഓരോ ദിവസങ്ങളിൽ ബ്രേക്ക്ഫാസ്റ്റിനും ലഞ്ചിനും സ്നാക്സിനും അതുപോലെ ഡിന്നറിനും എന്തൊക്കെ ഐറ്റംസ് ആണ് നമുക്ക് കുക്ക് ചെയ്യേണ്ടതെന്നുള്ളത് നേരത്തെ ഇതുപോലെ നമ്മൾ എഴുതി തയ്യാറാക്കി വെക്കുകയാണെന്നുണ്ടെങ്കിൽ അതനുസരിച്ച് നമുക്ക് ഗ്രോസറി ഷോപ്പിങ്ങും ചെയ്യാനായിട്ട് പറ്റും. അപ്പം ഞായറാഴ്ചകളിലെ പ്ലാനിങ്ങിൻ്റെ സമയത്ത് മീൽ പ്ലാൻസ് റെഡിയാക്കാം. അതിനനുസരിച്ച് നമുക്ക് സാധനങ്ങൾ എന്തൊക്കെയാണോ വേണ്ടത് അത് വാങ്ങി വരാം. വാങ്ങി വന്നതിന് ശേഷം നമുക്കത് കണ്ടെയ്നേഴ്സിൽ ഫില്ല് ചെയ്ത് വെക്കാം. കുക്കിങ്ങിൻ്റെ സമയത്ത് നമ്മൾ ചില സാധനങ്ങൾ അയ്യോ ഇത് തീർന്നു പോയല്ലോ എന്ന് ഓർത്തിട്ട് അപ്പോൾ ഓടിപ്പോയി വാങ്ങുന്നതിനേക്കാളും ഒരുപാട് നല്ലതല്ലേ നമ്മൾ ഒരാഴ്ച മുമ്പ് തന്നെ എന്തൊക്കെ സാധനങ്ങളാണ് പ്രിപ്പയർ ചെയ്യേണ്ടതെന്ന് തീരുമാനിച്ച് അതിനനുസരിച്ച് നമ്മൾ കണ്ടെയ്നേഴ്സിലൊക്കെ സാധനങ്ങൾ മേടിച്ച് ഫില്ല് ചെയ്ത് വെക്കുന്നത്. അപ്പോൾ ഒരാഴ്ചത്തേക്ക് നമ്മുടെ ഫുഡിൻ്റെ കാര്യങ്ങളൊക്കെ നമ്മൾ പ്ലാൻ ചെയ്ത് വെച്ച് കഴിഞ്ഞു. ഇനി നമുക്ക് മറ്റെന്തൊക്കെ കാര്യങ്ങൾ ഈ ആഴ്ച ചെയ്യേണ്ടതായിട്ടുണ്ടെന്നുള്ളതും ഇതുപോലെ പ്ലാൻ ചെയ്ത് വയ്ക്കാം. ചില കാര്യങ്ങൾ നമ്മൾ മനസ്സിൽ വിചാരിക്കും ഈ ആഴ്ച എനിക്ക് അത് ചെയ്യണം ഇത് ചെയ്യണം എന്നൊക്കെ, പക്ഷെ നമ്മൾ കാര്യത്തോടെ എടുക്കുമ്പോൾ ഇത്തരം കാര്യങ്ങളൊക്കെ മറന്നു പോവാറുണ്ട്. അപ്പോൾ ഇതിന്
ഒരു പോംവഴിയായിട്ടാണ് നമ്മൾ ഇതുപോലെ ഒരു വീക്ക് നേരത്തെ തന്നെ പ്ലാൻ ചെയ്ത് വെക്കുന്നത്. ഇങ്ങനെ പ്ലാൻ ചെയ്യാനായിട്ടൊരു വീക്ക്ലി പ്ലാനറിൻ്റെ ആവശ്യമൊന്നുമില്ല, നമുക്കൊരു ബുക്കിൽ തന്നെ എഴുതി വെക്കാവുന്നതേ ഉള്ളൂ. ഇതിൽ നമുക്ക് ഉൾപ്പെടുത്താവുന്ന കാര്യങ്ങൾ എന്തൊക്കെയാണ്, നമുക്ക് ആ ആഴ്ച അത്യാവശ്യമായിട്ട് ചെയ്യേണ്ടത്, അതുപോലെ എന്തെങ്കിലും സോഷ്യൽ ഒക്കേഷൻസ് ഉണ്ടോ, എന്തെങ്കിലും ബർത്ത്ഡേ പാർട്ടിയോ കല്യാണമോ അങ്ങനെ എന്തെങ്കിലും കാര്യങ്ങളുണ്ടെങ്കിൽ അതിന് വേണ്ടിയിട്ട് നമുക്ക് എന്തൊക്കെ പ്രിപ്പറേഷൻസ് ചെയ്യാനുണ്ട്, ഇതൊക്കെ നമുക്ക് ഇതുപോലെ എഴുതി വെക്കാം. അടുത്ത ഒരാഴ്ചത്തേക്ക് നമുക്ക് എന്തൊക്കെ ചെയ്യണം എന്നുള്ളത് ഇതുപോലെ നമ്മൾ കൃത്യമായിട്ട് പ്ലാൻ ചെയ്ത് വെക്കുകയാണെന്നുണ്ടെങ്കിൽ നല്ല റിലാക്സ്ഡ് ആയിട്ട് ഞായറാഴ്ച ദിവസം നമുക്ക് ഉറങ്ങാനും തിങ്കളാഴ്ച ദിവസം നല്ല ഫ്രഷ് ആയിട്ട് സ്റ്റാർട്ട് ചെയ്യാനും സഹായിക്കും. സൺഡേസിൽ പ്ലാനിങ്ങിൻ്റെ സമയത്ത് ചെയ്യാവുന്ന മറ്റൊരു കാര്യം, നമുക്ക് ആ ഒരാഴ്ചത്തേക്ക് ഇപ്പോൾ ജോലിക്കൊക്കെ പോകുന്നവരാണെങ്കിൽ എന്തൊക്കെ ഡ്രസ്സുകളാണ് മൺഡേ ടു ഫ്രൈഡേ ഇടേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ അതിതുപോലെ നമുക്ക് റെഡിയാക്കി നമ്മുടെ കബോർഡിൽ സെറ്റ് ചെയ്ത് വെക്കാം. അതുപോലെ കുട്ടികളുടെ യൂണിഫോംസ് അയൺ ചെയ്ത് വൃത്തിയാക്കി റെഡിയാക്കി വെക്കാം. വീക്ക് ഡേയ്സിൽ നമ്മുടെ ജോലി തിരക്കുകൾ കാരണം കൊണ്ട് സെൽഫ് കെയറിനായിട്ട് എന്നും സമയം മാറ്റിവെക്കാൻ പറ്റാത്തവരാണെന്നുണ്ടെങ്കിൽ സൺഡേ റീസെറ്റ് റൂട്ടീനിൽ നമുക്ക് കുറച്ച് സമയം റിലാക്സേഷനായിട്ട് കുറച്ച് സെൽഫ് കെയറിനായിട്ട് മാറ്റിവെക്കാം. അടുത്ത ഒരാഴ്ചത്തേക്ക് നമ്മുടെ മനസ്സിനെ നല്ലൊരു രീതിയിൽ പ്രിപ്പയർ ചെയ്യാനായിട്ട് സൺഡേയ്സിൽ ഇതുപോലെ കുറച്ച് സമയം നമ്മൾ സെൽഫ് കെയറിന് മാറ്റിവെക്കുന്നത് ഒരുപാട് സഹായിക്കുന്ന ഒരു കാര്യമാണ്. നമുക്ക് ഇഷ്ടമുള്ള കാര്യങ്ങൾ ചെയ്യാനായിട്ട് ഈ സമയം മാറ്റിവെക്കാം. സെൽഫ് പാമ്പറിങ് ആവാം, അതായത് ഇപ്പോൾ ഒരു ഫേസ് മാസ്ക് ഇടാനോ അല്ലെങ്കിൽ നമുക്ക് ഇഷ്ടമുള്ളൊരു സീരീസ് നമുക്ക് നമ്മുടെ ഫോണിൽ കാണാനായിട്ട് ഈ സമയം മാറ്റിവെക്കാം. കുറച്ച് സമയം വിശ്രമിക്കാം, ഒരു ആഫ്റ്റർനൂൺ നാപ്പ് എടുക്കാം നമുക്ക്. അപ്പോൾ നമ്മുടെ വീടും അതുപോലെ പരിസരമൊക്കെ നമ്മൾ അടുത്ത ഒരാഴ്ചത്തേക്ക് വേണ്ടിയിട്ട് ക്ലീനാക്കി ഫ്രഷാക്കി പ്രിപ്പയർഡാക്കി വെച്ചു. നമ്മുടെ റീസെറ്റ് റൂട്ടീനിൽ സൺഡേയ്സിൽ ഒരര മണിക്കൂർ സെൽഫ് കെയറിനായിട്ട് മാറ്റിവെക്കാനായിട്ട് മറക്കരുത്. ഇതിനോടൊക്കെ ഒപ്പം തന്നെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള മറ്റൊരു കാര്യമാണ് നമ്മൾ ഫാമിലിയുടെ കൂടെ കുറച്ച് ക്വാളിറ്റി ടൈം സൺഡേയ്സിൽ സ്പെൻഡ് ചെയ്യുക എന്നുള്ളത്. എല്ലാവരും കൂടി ഒന്ന് പുറത്ത് ഔട്ടിങ്ങിന് പോവോ അല്ലാന്നുണ്ടെങ്കിൽ ഒരുമിച്ചിരുന്ന് ടി വി കാണോ, ചെറിയ ചെറിയ കാര്യങ്ങളായാലും മതി. വീക്ക് ഡേയ്സിൽ എല്ലാവരും അവരവരുടെ കാര്യങ്ങളുമായിട്ട് തിരക്കായിട്ട് പോകുമ്പോൾ ഇത്തരം കാര്യങ്ങൾക്ക് നമുക്ക് സമയം കിട്ടാറില്ലല്ലോ. ഫാമിലി മെമ്പേഴ്സ് എല്ലാവരുമായിട്ടുള്ള ബോണ്ടിങ് കൂടുതൽ ശക്തമാക്കുക എന്നുള്ളത് മാത്രമല്ല, നമുക്ക് മൺഡേ കൂടുതൽ എനർജൈസ്ഡ് ആയിട്ട് റീചാർജ്ഡ് ആയിട്ട് സ്റ്റാർട്ട് ചെയ്യാനും അങ്ങനെ നല്ലൊരു വീക്ക് നമുക്ക് ഉണ്ടാവാനും ഇതുപോലെ നമ്മൾ ഫാമിലിയായിട്ട് കുറച്ച് ക്വാളിറ്റി ടൈം സ്പെൻഡ് ചെയ്യുന്നതും സഹായിക്കും. ടെൻഷൻ ഫ്രീ ആയിട്ട് നല്ലൊരാഴ്ച തുടങ്ങാനായിട്ട് നമുക്ക് എന്തൊക്കെ കാര്യങ്ങൾ സൺഡേയ്സിൽ ചെയ്യാമെന്നാണ് ഇന്നത്തെ വീഡിയോയിലൂടെ ഷെയർ ചെയ്തത്. വീഡിയോ എല്ലാവർക്കും ഹെൽപ്ഫുൾ ആയെന്ന് ഞാൻ വിശ്വസിക്കുകയാണ്. അപ്പോൾ വീഡിയോ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. മാത്രമല്ല അടുത്ത ഒരാഴ്ചത്തേക്ക് റെഡിയാവാനായിട്ട് നിങ്ങൾ എന്തൊക്കെ കാര്യങ്ങളാണ് സൺഡേസിൽ ചെയ്യാറുള്ളതെന്ന് കമൻറ്റിലൂടെ അറിയിക്കാൻ മറക്കരുത്. നല്ലൊരു അടിപൊളി വീഡിയോ ആയിട്ട് ലേഡീസ് നോട്ട് പാഡിൻ്റെ പുതിയൊരു വീഡിയോയിലൂടെ നമുക്ക് വീണ്ടും കാണാം.